ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ. നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ്. വിസ്കോസിറ്റി, കസ്കസ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഉണ്ട് അല്ലേ. വിസ്കോസിറ്റി, ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാല് എന്താന്ന് അറിയാം, വലിയൊരു സംഭവമാണത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ ഇതിന്റെ ആ ഒരു ബേസ് നമ്മൾ അറിയണം. ഇതില് ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ 8th class പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്, എന്താണ് ഈ ഘർഷണ ബലം, എന്താ അതൊരു സാധനമാണ്. എന്താണെന്ന് അറിയാം, നമ്മളൊരു സാധനം മറ്റൊരു സാധനത്തിന്റെ മുകളിൽ, ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ, ഒരു സാധനം മറ്റൊരു സാധനത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരസി നീങ്ങാന്ന് വിചാരിക്കാം. അതായത് ഞാൻ എൻ്റെ കയ്യെ, ഈ കൈയിന്റെ മുകളിൽ വേറൊരു കയ്യെ, ഈ കയ്യെ ഈ കൈയിന്റെ മേലെ കൂടെ ഇങ്ങനെ 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 നീങ്ങിപ്പോവാണ് അല്ലേ. അതല്ലെങ്കിൽ നമ്മൾ ഒരു നോട്ട്ബുക്ക്, ആ നോട്ട്ബുക്ക് ടേബിളിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നീങ്ങിപ്പോവാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ നിരങ്ങി നീങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരു സർഫേസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ സർഫേസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൂവ്മെന്റിനെ എതിർക്കുന്ന തരത്തിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നെയ്യും അതിന്റെ മൂവ്മെന്റിനെ എതിർക്കുന്ന രീതിയിൽ ഒരു ഫോഴ്സ് എവിടെ അനുഭവപ്പെടും, അതിന്റെ ഇടയിൽ അനുഭവപ്പെടും. ആ ഫോഴ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കാം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കാം. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ എങ്ങനെ നീങ്ങുമ്പോൾ, സർഫേസിലൂടെ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് അതിന്റെ മൂവ്മെന്റിനെ എതിർക്കുന്ന തരത്തിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഫോഴ്സ് ഉണ്ടായി എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ 8th class ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ നല്ല മിനുസമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ നല്ല മിനുസമുള്ള ഒരു സ്ഥലത്തിലൂടെ ഒരു തുണി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു എന്ന് വിചാരിക്കാം. സർഫേസ് കൂടെ നല്ല മിനുസമുള്ള സ്ഥലത്തിൽ കൂടെ തുണി ഇങ്ങനെ വലിച്ചു, അത് വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പോയി. എന്നാൽ നമ്മൾ നല്ല പരിപരക്കനായ ഒരു കല്ലും മുള്ളൊക്കെ നിറഞ്ഞ, അല്ലെങ്കിൽ ഒരു പരിപരക്കനായ ഒരു സർഫേസ് ഉണ്ടായിരുന്നു, അതിൽ കൂടെ ആ തുണി വലിച്ചു കഴിഞ്ഞാൽ ആ തുണിക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് പോരാൻ കഴിയുമോ, ഇല്ല. എന്താ ഉണ്ടാവുക, ആ തുണി അവിടെയുള്ള കുണ്ടിലും കുഴിയിലൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കീറി കീറിയില്ലാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, കീറിയിട്ടുണ്ടാവില്ല, കീറാണ്ട് വരികയാണെന്ന് വിചാരിക്കുക. അത് അവിടെ ഇങ്ങനെ തട്ടിയിട്ട് എന്ത് ചെയ്യും, കുണ്ടും കുഴിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു പരുക്കനായതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റിന് ഒരു ചലനം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട് അല്ലേ, ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ മൂവ്മെന്റിനെ, ആ മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന, ആ മൂവ്മെന്റിനെ ആ ചലനത്തെ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലം, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയാം. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. 8th class പഠിച്ചതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എവിടെയുണ്ട്? അപ്പൊ ഈ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താന്ന് ഇപ്പൊ മനസ്സിലായി. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ ആണ്. കാരണം അതെന്താ, ഫോഴ്സ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് വരിക. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് അറിയാം. നെക്സ്റ്റ് വിസ്കോസിറ്റി എന്താണ് എന്നുള്ളതാണ് നമുക്കിപ്പോ ഈ വർഷം പഠിക്കാനുള്ളത്. അത് നോക്കാം. നിങ്ങൾ സമൂസ കണ്ടിട്ടുണ്ടാവുമല്ലോ. സമൂസ ഉണ്ടാക്കാനും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സമൂസയുടെ, സമൂസ പൊതിയുന്ന ഒരു ഓല കണ്ടിട്ടുണ്ടെങ്കിൽ, സമൂസയുടെ ഷീറ്റ് എന്ന് പറയും അല്ലേ. ആ ഷീറ്റ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവാം. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാവാം. ശരിക്കു പറഞ്ഞാൽ ഏതൊരു ലിക്വിഡും, ഏതൊരു ദ്രാവകം നമ്മൾ എടുത്താലും, ദ്രാവകങ്ങളുടെ പ്രത്യേകത എന്താ, ഈ ദ്രാവകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ഒഴുകുന്നതായിരിക്കണം, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പോഴേ അത് ഒഴുകുന്ന വസ്തുക്കളെയാണ് നമ്മുടെ ദ്രാവകങ്ങൾ, ലിക്വിഡ് എന്ന് പറയാം. അപ്പോ ഒരു ദ്രാവകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ ലിക്വിഡ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഭവം എന്നല്ലോ ഇപ്പൊ പറഞ്ഞത്, അതങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളോട് വിശ്വസിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, ഈ ലിക്വിഡ് എന്നുള്ളത് സമൂസയുടെ ആ ഷീറ്റ് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരിക്ക് ലിക്വിഡുകള് ഓരോ ലെയറായിട്ട് ഒരു പൈപ്പിനുള്ള, ഇതൊരു പൈപ്പാണെന്ന് വിചാരിക്കാം, ഈ പൈപ്പിനുള്ളിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം ആ വെള്ളം ആദ്യം ഒരു ലെയർ, അതിന്റെ തൊട്ടുമുകളിലായിട്ട് മറ്റൊരു ലെയറ്, അതിന്റെ തൊട്ടുമുകളിലായിട്ട് മറ്റൊരു ലെയറ്, മറ്റൊരു ലെയർ, ഇങ്ങനെ ഓരോരോ ലെയറുകളായിട്ടാണ് നമുക്ക് ആരുണ്ടാവുക, ലിക്വിഡുകൾ ഉണ്ടാവുക. എല്ലാ ലിക്വിഡും അങ്ങനെ തന്നെ, ഇത് ഇങ്ങനെ ഒഴുകുന്നതല്ലേ. ഇത് ഈ ലിക്വിഡ് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ, ആദ്യം ഏറ്റവും മുകളിലുള്ള ആ ലെയർ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോവും. അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോവും.
അതിനുശേഷം മൂന്നാമത്തെ ലെയറുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ലിക്വിഡ് ഓരോ ലെയറുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്, ഒഴുകുന്നത്. അങ്ങനെ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരുപാട് ലെയറുകൾ കൂടി ചേർന്നതാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ലിക്വിഡ് ഒഴുകുക, ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ലെയറിന്റെ മുകളിൽ കൂടെ മറ്റൊരു ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക അതിന്റെ ഇടയില്? ഒരു സർഫേസിന്റെ കൂടെ മറ്റൊരു സർഫേസ് മൂവ് ചെയ്യുമ്പോൾ, ഒരു സാധനത്തിന്റെ മേലെ കൂടെ മറ്റൊരു സാധനം മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ എന്തുണ്ടാകും? ഘർഷണ ബലം ഉണ്ടാകും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. നമുക്കറിയാം ഈ മുകളിലത്തെ ലെയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അതിന്റെ തൊട്ട് താഴെയുള്ള ലെയറിന്റെ മേലെ കൂടെയാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ ഇടയില് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു ഡൗട്ടും വേണ്ട. അവിടെ എന്തുണ്ടായി? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായി. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ലിക്വിഡിന്റെ ലെയറുകൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. പേര് മാറണ്ട, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അതിന് അതന്നെയാണ് പറയുക, വിസ്കസ് ഫോഴ്സ്. നമ്മളെ കസ്കസ് ഫോഴ്സ് നല്ല രസമുള്ള ഒരു പേരാണ് അല്ലെ, വിസ്കസ് ഫോഴ്സ്. ഓക്കെ, വിസ്കസ് ബലം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലിക്വിഡ് എന്ന് പറയുന്നത് ഓരോരോ ലെയറുകളായിട്ടാണ്, ആ ലിക്വിഡ് ആ ലെയറുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. ഡെഫിനിഷൻ ആക്കിയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ്, ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. ഇനി ഇത് മലയാളത്തിൽ അങ്ങനെ പറയും, മലയാളത്തിൽ പറയാൻ വലിയ പണിയൊന്നുമില്ല, അതെന്നെ മലയാളത്തിൽ പറഞ്ഞാൽ മതി അല്ലേ. എങ്ങനെയാണ് രണ്ട് ഒരു ദ്രാവകത്തിന്റെ ലെയർ എന്നുള്ളതിന്റെ മലയാളം പാളി എന്നാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് എന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിസ്കസ് ബലം എന്താന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ വിസ്കസ് ബലം ഈ മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന ബലമാണ്, ജങ്ങണ്ട് പോവണ്ടവനെ എന്ന് പറയുന്ന ബലമാണ് ആരെ? വിസ്കസ് ബലം. മൂവ്മെന്റ് മൂവ്മെന്റ് നടക്കുമ്പോ ആ മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന ബലമാണ് ആരെ? നമ്മുടെ വിസ്കസ് ഏട്ടൻ, വിസ്കസ് ബലം. അപ്പോ ആ വിസ്കസ് ബലത്തെ നമ്മളൊരു കാര്യം ചെയ്യണം, നമുക്കറിയാം മൂവ്മെന്റ് അതായത് നല്ലോണം ഒഴുകുന്ന പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന കുറെ ലിക്വിഡുകൾ ഉണ്ട്, എന്നാൽ അത്ര തന്നെ ഒഴുക്ക് ഇല്ലാത്ത ഒഴുക്ക് കുറഞ്ഞ ലിക്വിഡുകളുണ്ട്. ഒഴുക്ക് കൂടുന്നതിന് എന്തായിരിക്കും വിസ്കസ് ബലം? കുറവായിരിക്കും, കാരണം ഒഴുക്കിനെ എതിർക്കുന്ന ബലമാണ് ആര്? വിസ്കസ് ബലം, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒഴുക്ക് കൂടുതലുള്ളതിന് നമുക്ക് പറയാം അവിടെ വിസ്കസ് ബലം വിസ്കസ് ഫോഴ്സ് ലോ ആണ്, ഒഴുക്ക് കുറവുള്ളതിന് നമുക്ക് എന്ത് പറയാ അവിടെ വിസ്കസ് ഫോഴ്സ് കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വിസ്കസ് ഫോഴ്സ് കിട്ടി. നെക്സ്റ്റ്, അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും അല്ലേ. ഇനി ഞാനിവിടെ കുറച്ച് മൂന്ന് ലിക്വിഡുകൾ എടുത്തു, ഏതൊക്കെയാണെന്നറിയോ? നമ്മള് ഒരു ഗ്ലാസിന്റെ പ്ലേറ്റ്, ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ, ഗ്ലാസ് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് ഷീറ്റ്, നമ്മളെ ബസ്സിന്റെ മുന്നിലുള്ള ഫ്രണ്ട് ഗ്ലാസ് ആണെന്ന് വിചാരിക്കും, ഒരു ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ്. എന്റെ മുകളിൽ പോയിട്ട് ഒരു തുള്ളി ഹണി അതിലേക്ക് ഒഴിച്ചു, ഹണി തേനൊഴിച്ചു, ഒരു തുള്ളി വെള്ളം ഒഴിച്ചു, വാട്ടർ ഒഴിച്ചു, ഒരു തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചു. ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ കട്ടില്ലാത്തൊരു ലിക്വിഡാണ് കേട്ടോ, വെള്ളത്തിന്റെ അത്രയും കട്ടില്ലാത്ത ലിക്വിഡാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് സാധനങ്ങൾ, ഹണി, വാട്ടർ, ഗ്ലിസറിൻ, തേന്, വെള്ളം, ഗ്ലിസറിൻ, ഇങ്ങനെ മൂന്ന് സാധനങ്ങൾ ഒഴിച്ചു. ഏതായിരിക്കും ഏറ്റവും ആദ്യം നല്ല സ്പീഡുണ്ട് ഒഴുകിപ്പോരുക, ഏറ്റവും നല്ല സ്പീഡ് ആരാ ഒഴുകിപ്പോരുക? ഗ്ലിസറിൻ ആണ്. ഇങ്ങനെ ഞമ്മളാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലിസറിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങും. എങ്ങനെ? ഇത് അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും, അത് അതിവേഗത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ പറ്റും. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് പുറകിലായിട്ട് നമ്മൾ ആരുണ്ടാകും? വെള്ളമുണ്ടാകും. എന്നാൽ ആമയുടെയും ഒച്ചിന്റെയും പാത പിന്തുടർന്നുകൊണ്ട് നമ്മളെ ആരുണ്ട്? ഹണി മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. എന്തുകൊണ്ട്? ഇവിടെ ആർക്കാണ് മക്കളെ വിസ്കസ് ഫോഴ്സ് കൂടുതലുള്ളത്? ആർക്കാ? ഈ പറയുന്ന മുന്നോട്ട് കുതിക്കുന്ന ഗ്ലിസറിനാണോ വിസ്കസ് ഫോഴ്സ് കൂടുതലുള്ളത്? അതല്ല, ആമയുടെയും ഒച്ചിന്റെയും പാത പിന്തുടർന്നുകൊണ്ട് മെല്ലെ മെല്ലെ വരുന്ന ഹണിക്കാണോ വിസ്കസ് ഫോഴ്സ് ഉള്ളത്? ആർക്കാണ് മക്കളെ വിസ്കസ് ഫോഴ്സ് കൂടുതൽ? ഹണിക്കാണ്, തേനിനാണ്. കാരണം അത് മെല്ലെ ഒഴുകുന്നുള്ളൂ, അത് എന്തുകൊണ്ട് അങ്ങനെ മെല്ലെ ഒഴുകുന്നത്? അതിന് വിസ്കസ് ബലം കൂടുതലായതുകൊണ്ട്, വിസ്കസ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട്. അപ്പോ ഇവിടെ ഹണിക്ക് വിസ്കസ് ബലം കൂടുതലാണ്, വിസ്കസ് ഫോഴ്സ് കൂടുതലാണ്. ഗ്ലിസറിന് വിസ്കസ് ഫോഴ്സ് കുറവാണ്. വാട്ടറിന് അതിന്റെ രണ്ടിനെയും നടുവിൽ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്.
നമുക്കറിയാം ഇവിടെ മൂന്ന് ലിക്വിഡുകൾ എടുത്തപ്പോ മൂന്നിലും അനുഭവപ്പെടുന്ന മൂന്നും പ്രയോഗിക്കുന്ന വിസ്കസ് ഫോഴ്സിലെ വ്യത്യാസമുണ്ട് ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ വിസ്കസ് ഫോഴ്സ് പ്രയോഗിക്കാനുള്ള ഒരു ലിക്വിഡിനെ വിസ്കസ് ഫോഴ്സ് പ്രയോഗിക്കാനുള്ള ആ കഴിവ് ഉണ്ടാവില്ലേ എബിലിറ്റി ഉണ്ടാവില്ലേ കഴിവ് ആ കഴിവിനെ നമ്മളൊരു പേര് വിളിക്കും കഴിവിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് വിളിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അത് തന്നെയാണ് കേട്ടോ വിസ്കോസിറ്റി എബിലിറ്റി ടു ആക്ട് വിസ്കസ് ഫോഴ്സ് വിസ്കസ് ബലം പ്രയോഗിക്കാനുള്ള കഴിവ് എബിലിറ്റി ടു ആക്ട് വിസ്കസ് ഫോഴ്സ് വിസ്കസ് ബലം പ്രയോഗിക്കാനുള്ള കഴിവ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് വിസ്കോസിറ്റി വിസ്കോസിറ്റി അപ്പൊ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിനെ പറയുന്ന പേര് അത് പ്രയോഗിക്കാനുള്ള ആ എബിലിറ്റിയെ ആ കഴിവിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയും ഈ കൂട്ടത്തിൽ ആർക്കാ വിസ്കോസിറ്റി കൂടുതൽ ആർക്കാ ഹണിക്കാണ് ടാനിനാണ് ആർക്കാ ഏറ്റവും കുറവ് ഗ്ലിസറിനാണ് എന്താ സംശയം അല്ലേ അപ്പോൾ ഏതൊരു ലിക്വിഡ് ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം കട്ടി കൂടിയ ലിക്വിഡുകൾ വെളിച്ചെണ്ണ തേനൊക്കെ മെല്ലെ മെല്ലെ ഒഴുകി വരുള്ളൂ കാരണം അതിനൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ് എന്നാൽ കട്ടി കുറഞ്ഞ ഗ്ലിസറിന് അതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ല കെറോസിന് മണ്ണെണ്ണ ഇതൊക്കെ നല്ല സ്പീഡ് ഒഴുകി പോകുന്നതായിട്ട് കാണാൻ പറ്റും അതിനൊക്കെ എന്ത് കുറവാണ് വിസ്കോസിറ്റി കുറവാണ് എന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇനി നമ്മൾ മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഈ പരിപാടി നമ്മൾ നിർത്തി ഇത് ഒരു നിലക്ക് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഒരു നിലക്ക് ഇതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഈ പാവപ്പെട്ട ഹണി എന്ത് ചെയ്യാണ് മെല്ലെ മെല്ലെ വരുന്നുള്ളൂ എന്ന് കണ്ടപ്പോ നമ്മൾ അടുത്തൊരു പരിപാടി ചെയ്ത് നോക്കി രണ്ട് തുള്ളി ഹണി എടുത്തു ഈ രണ്ട് തുള്ളി ഹണിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഹണി കൊണ്ടേക്കാണ് ഫ്രിഡ്ജിൽ വെച്ചു ഇത് ഫ്രിഡ്ജല്ല ഇതൊരു ഗ്ലാസിന്റെ പ്ലേറ്റ് ആണ് കേട്ടോ ഒരു ഹണി കൊണ്ടേക്കാണ് ഒരു തുള്ളി ഹണി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചു ആ തുള്ളി കോൾഡ് ഹണിയാണ് കോൾഡ് തണുപ്പിച്ച തേനാണ് ഈ കിടക്കുന്നത് ഒരു തുള്ളി തൊട്ടപ്പുറത്ത് ടെമ്പറേച്ചർ കൂട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ഒരു തുള്ളി തേനെടുത്തു ഹോട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത് ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൂട്ടാറാ ചൂടാക്കുക ചൂടാക്കിയ ഒരു താപനില കൂട്ടുക മലയാളത്തിൽ അങ്ങനെ പറയാം കേട്ടോ താപനില കൂട്ടാറാ ചൂടാക്കുക തന്നെയാണ് ഓക്കെ അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിയ ഒരു തുള്ളി തേനും എടുത്തു എന്നിട്ട് ഇത് രണ്ടും കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആരെന്നറിയോ പാവപ്പെട്ട ഈ ഹണി ചൂടാക്കിയ തേന് അതിവേഗത്തിൽ മുന്നോട്ട് പായുന്നു അപ്പോഴും ഒച്ചെഴിയുന്ന വേഗത്തിൽ വരുന്ന തണുത്ത ഹണീനെയും തൊട്ടു ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ചൂടാക്കിയപ്പോൾ എന്ത് ചെയ്തു അത് നല്ലോണം ഒഴുകിപ്പോയി അപ്പൊ വിസ്കസ് ബലം ചെയ്തിട്ടുണ്ടാവും നല്ലോണം നല്ല സ്പീഡ് ഒഴുകി എന്ന് പറയുമ്പോൾ വിസ്കസ് ബലം ചെയ്തിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും അതല്ലേ ഉണ്ടാവാം അപ്പൊ ഇവിടെ എന്ത് ചെയ്തു വിസ്കസ് ബലം കുറഞ്ഞു ഇവിടെ വിസ്കസ് ബലം കൂടി അല്ലെ അതായത് ടെമ്പറേച്ചർ കൂട്ടിയപ്പോ ടെമ്പറേച്ചർ കൂട്ടിയപ്പോ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു ടെമ്പറേച്ചർ കൂട്ടിയപ്പോ വിസ്കോസിറ്റി എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി അതല്ലേ അവിടെ ഉണ്ടായത് അല്ലേ മക്കളെ ഇതാണ് ഇവിടെ നടന്ന പ്രവർത്തനം എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിസ്കസ് ഫോഴ്സ് എന്താണ് ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ലെയേഴ്സ് ഓഫ് എ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് വിസ്കസ് ബലം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയാം അത് ഫസ്റ്റ് പോയിന്റ് വിസ്കോസിറ്റി എന്താണെന്നുള്ളത് എബിലിറ്റി ടു ആക്ട് വിസ്കസ് ഫോഴ്സ് വിസ്കസ് ബലം പ്രയോഗിക്കാനുള്ള കഴിവിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയാം രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഈസ് ഡിക്രീസിങ് താപനില വർദ്ധിപ്പിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു മൂന്ന് പോയിന്റുകളാണ് നമ്മൾ വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹലാസോകയ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ ഇടയിൽ പറയാൻ മറന്നുപോയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു നമ്മളെ പാസ്കൽസ് ലോ എന്ന് പറയുന്ന സംഭവം പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ.